Good morning, dear students. In the number, valare important aayittulla oru topic aanu padikkan povunnathu. Breeds of cattle. Vivida inam pashukkal avayude characters ennava namukku padikkan aayittundu. Endaanu breed ennaanu parayunnathu. Breed inde definition eppozhum chodikkarundu. Breed can be defined as a group of animal having common origin and possessing certain well defined characteristics which are transmitted to the offspring. Breed ennu vechal oru kootam animals oru pratheka sthalathu janikkunu allengil adinu krithyamayittu oru ulbhava sthanam undavum allengil ulbhava sthalam undavum avakku mathramayi pratheka characters undagum ee characters ellam thanne thande kunningalkku കൈമാറ്റം ചെയ്യപ്പെടുന്നതും ആയിരിക്കും അതായത് ഇൻഹെറിറ്റൻസ് ഉണ്ടാകും അതായത് ജീൻ ഫ്ലോ ഉണ്ടാകും അത്തരത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ജനിച്ച പ്രത്യേക ക്യാരക്ടേഴ്സ് ഉള്ള ഒരു കൂട്ടം പശുക്കളെയാണ് അല്ലെങ്കിൽ ജീവികളെയാണ് നമ്മൾ ബ്രീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് സിസ്റ്റമാറ്റിക് ക്വസ്റ്റ്യൻ നോക്കാം കിംഗ്ഡം അനിമാലിയ നമുക്കറിയാം എല്ലാ പശുക്കളും അനിമൽസ് ആണ് ഫൈലം കോഡേറ്റ കോഡേറ്റ എന്നാൽ അനിമൽ വിത്ത് നോട്ടോകോഡ് നെടുനാരുള്ള ജീവികളെയാണ് നോട്ടോകോഡ് ഉള്ള ജീവികളെയാണ് കോഡേറ്റ്സ് എന്ന് വിളിക്കുന്നത് അടുത്തതാണ് സബ് ഫൈലം വെർട്ടിബ്രേറ്റ വിത്ത് ബോണി സ്പൈൻസ് നട്ടയിലുള്ള ജീവികൾ അതിനെയാണ് വെർട്ടിബ്രേറ്റ എന്ന് പറയുന്നത് ക്ലാസ് മെമേലിയ മാമൽസ് എന്ന് പറയുമ്പോൾ മാമൽസ് എന്ന ഗ്രൂപ്പിൽ വരുമ്പോൾ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് വിത്ത് മാമറി ഗ്ലാൻസ് അവർക്ക് മാമറി ഗ്ലാൻസ് ഉണ്ടാവും ഇതുവഴി കുഞ്ഞുങ്ങളെ പാൽ കൊടുത്ത് വളർത്തുന്ന ജീവികളെയാണ് മാമൽസ് എന്ന് പറയുന്നത് അവ വരുന്ന ക്ലാസ്സാണ് മെമേലിയ ഓർഡർ ആർട്ടിയോഡാക്റ്റൈല ആർട്ടിയോഡാക്റ്റൈല എന്ന് വെച്ചാൽ ക്ലോവൻ ഫൂട്ടഡ് ആനിമൽസ് ഇരട്ട കുളമ്പുള്ള അനിമൽസിനെയാണ് നമ്മൾ ക്ലോവൻ ഫുട്ടഡ് അനിമൽസ് അഥവാ ആർട്ടിയോ ഡാക്റ്റൈല എന്ന് പറയുന്നത് പശുവിന് രണ്ട് കുളമ്പാണ് ഉള്ളത് ഹൂഫ് ആണ് ഉള്ളത് അടുത്തത് സബ് ഓർഡർ റൂമിനേറ്റ റൂമിനേറ്റിംഗ് അനിമൽസ് അഥവാ അയവെട്ടുന്ന ജീവികളെയാണ് റൂമിനേറ്റിംഗ് അനിമൽസ് എന്ന് പറയുന്നത് കേർഡ് ച്യൂയിങ് റൂമിനേറ്റ അടുത്തത് ഫാമിലി ബോവിഡേ ബോവിഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിത്ത് ഹോളോ ഹോൺസ് കൊമ്പിൻ്റെ അകവശം ഹോളോ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ജീവികളുടെ കാറ്റിൽ പോലുള്ള ജീവികളുടെ കൊമ്പ് അടർന്നു വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ദ്വാരം നമുക്ക് കാണാൻ പറ്റും ദ്വാരമല്ല ഒരു ഹോളോ ആയിട്ടുള്ള റേഞ്ച് പൈപ്പ് പോലെ നമുക്ക് കാണാൻ പറ്റും അത്തരത്തിൽ ഹോളോ ഹോൺസ് ഉള്ള ജീവികളെയാണ് ബോവിഡേ ഫാമിലിയിൽ പെടുത്തുന്നത് അടുത്തതാണ് ജീനസ് ബോസ് ബോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയവെട്ടുന്ന നാലു കാലുള്ള ജീവികൾ അയവെട്ടുന്ന നാലു കാലുള്ള ജീവികളെയാണ് റൂമിനന്റ് ഫോർ ഫുട്ടഡ് അനിമൽസിനെയാണ് ബോസ് എന്ന ജീനസിൽ പെടുത്തിയിരിക്കുന്നത് സ്പീഷീസ് നെയിം നമുക്ക് രണ്ട് ഗ്രൂപ്പ് ഓഫ് അനിമൽസിനെ പഠിക്കാനുണ്ട് രണ്ട് സ്പീഷീസ് ഓഫ് അനിമൽസിനെ പഠിക്കാനുണ്ട് ഇന്ത്യൻ ബ്രീഡ്സും എക്സോട്ടിക് ബ്രീഡ്സും ഇതിൽ ഇന്ത്യൻ ബ്രീഡ്സ് വരുന്ന സ്പീഷീസ് നെയിമാണ് ഇൻഡിക്കസ് സ്പീഷീസ് നെയിം ഇൻഡിക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ കാറ്റിൽ വിത്ത് ഹമ്പ് പൂന ഉണ്ടാവുന്ന ഹമ്പുള്ള ജീവികളാണ് ഇന്ത്യൻ ബ്രീഡ്സ് സ്പീഷീസ് ഇൻഡിക്കസ് അടുത്തത് വിദേശ ഇനമാണെങ്കിൽ അവിടെ സ്പീഷീസ് നെയിം മാറുന്നു ടോറസ് ദേ ആർ കോൾഡ് യൂറോപ്യൻ കാറ്റിൽ വിത്തൗട്ട് ഹമ്പ് പൂന ഇല്ലാത്ത പശുക്കൾ ഇത്രയുമാണ് സിസ്റ്റമാറ്റിക് ക്വസ്റ്റ്യൻ ഓഫ് കാറ്റിൽ കിംഗ്ഡം അനിമേലിയ ഫൈലം കോഡേറ്റ സബ് ഫൈലം വെർട്ടിബ്രേറ്റ ക്ലാസ് മെമേലിയ ഓർഡർ ആർട്ടിയോഡാക്റ്റൈല സബ് ഓർഡർ റോമിനേറ്റ ഫാമിലി ബോവിഡേ ജീനസ് ബോസ് സ്പീഷീസ് ഇന്ത്യൻ ബ്രീഡ്സ് ഇൻഡിക്കസ് എക്സോട്ടിക് ബ്രീഡ് ടോറസ് ഓരോന്നും പ്രത്യേകം ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കി പഠിക്കുക നമ്മൾ പറഞ്ഞു രണ്ട് സ്പീഷീസിലുള്ള അനിമൽസിനെ നമുക്ക് പഠിക്കുവാനുണ്ട് ബോസ് ഇൻഡിക്കസ് എന്ന ശാസ്ത്രീയ നാമം വരുന്ന ഇന്ത്യൻ ബ്രീഡും ബോസ് ടോറസ് എന്ന ശാസ്ത്രീയ നാമം വരുന്ന എക്സോട്ടിക് ബ്രീഡ് ഓഫ് കാറ്റിൽ രണ്ട് വിഭാഗം കാറ്റിലിനെയും നമുക്ക് പഠിക്കുവാനുണ്ട് ഇന്നത്തെ ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഇന്ത്യൻ ബ്രീഡ്സിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പഠിക്കുന്നത് അടുത്ത സ്ലൈഡിലായിരിക്കും എക്സോട്ടിക് ബ്രീഡ്സിൻ്റെ
കാര്യങ്ങൾ വരുന്നത്. ആദ്യം ഇന്ത്യൻ ബ്രീഡ്സ് ഓഫ് കാറ്റിൽ ഭാരതത്തിലെ തദ്ദേശീയ ഇനം പശുക്കൾ ഒരുപാട് ഇനം ഏകദേശം 40 ഇനം പശുക്കൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിലുണ്ട് അതിൽ നമ്മൾക്ക് പഠിക്കുവാനുള്ളത് വളരെ കുറച്ച് ബ്രീഡ്സ് മാത്രമേ ഉള്ളൂ ഏകദേശം 9 പശുക്കളെ മാത്രമേ നമ്മൾക്ക് പഠിക്കുവാനായിട്ടുള്ളൂ ഇനി ഇന്ത്യൻ ബ്രീഡ്സിനെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ബ്രഹ്മ എന്നും സൗത്ത് അമേരിക്കയും യൂറോപ്പിലും സെബു എന്നും ആണ് വിളിക്കുന്നത് ഇതൊരു പിഎസ്സി ചോദ്യമാണ് Indian breeds are collectively known as Brahma in United States and Cebu in Europe and South America. Indian breeds in deyum exotic breeds in deyum oru taradamyam nammalku nokkam pratheekam shraddhikkuka oro point ay nokkam Indian breeds inde karyamaanu aadyam parayunnathu അതിനെ എഗെയിനിസ്റ്റ് ആയിട്ട് എക്സോട്ടിക് ബ്രീഡ്സിൻ്റെ കാര്യങ്ങളും പറഞ്ഞു പോകുന്നു ഇന്ത്യൻ ബ്രീഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്രസൻസ് ഓഫ് ഹമ്പ് അതായത് മുകളിൽ ചുമലിൽ എന്ത് കാണാം ഹമ്പ് അല്ലെങ്കിൽ പൂന കാണാൻ പറ്റും നമ്മൾ ഒട്ടകത്തിനൊക്കെ ഉള്ള പോലെ എന്നാൽ എക്സോട്ടിക് ബ്രീഡ്സിന് ഹമ്പ് ഇല്ല അടുത്ത പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് എന്താണെന്ന് നോക്കൂ നല്ല ക്വാളിറ്റിയുള്ള പാലാണ് ഫാറ്റ് കണ്ടൻറ്റ് കുറവാണ് കൂടുതൽ അയോഡിൻ കണ്ടൻറ്റുള്ള പാലാണ് ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റിയുള്ള പാലാണ് ഫാറ്റ് കണ്ടൻറ്റ് കുറവാണ് അയോഡിൻ കണ്ടൻറ്റ് കൂടുതലാണ് ശരീരത്തിന് ദോഷം ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്നാൽ എക്സോട്ടിക് ബ്രീഡ്സിൻ്റെ പാലിൻ്റെ ക്വാളിറ്റി കുറവാണെന്ന് പറയപ്പെടുന്നു അതിന് കാരണം നമ്മൾക്ക് പിന്നീട് പറയാം അടുത്തത് ഈസി ഡൈജസ്റ്റബിലിറ്റി എളുപ്പത്തിൽ ദഹിക്കും എന്നാൽ എക്സോട്ടിക് ബ്രീഡ്സിൻ്റെ പാൽ കുടിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ദഹിക്കില്ല ലെസ് മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മൾക്ക് തദ്ദേശീയ ഇനം പശുക്കളെ വളർത്തുവാൻ വളരെ കുറച്ച് ചിലവ് മാത്രമേ വരുന്നുള്ളൂ മുതൽ മുടക്ക് വളരെ കുറച്ച് മതിയാകും കാരണം ഉള്ള സ്ഥലത്ത് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പശു ഇനങ്ങളാണ് ഇന്ത്യൻ ബ്രീഡ്സ് എന്ന് പറയുന്നത് എന്നാൽ എക്സോട്ടിക് ബ്രീഡ്സിന് അതിൻ്റേതായിട്ടുള്ള സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് നമ്മൾക്ക് ഗുണം ലഭിക്കുകയുള്ളൂ അടുത്ത പോയിൻ്റ് തിക്ക് മിൽക്ക് വിത്ത് ലെസ് കൊളസ്ട്രോൾ കട്ടിയുള്ള പാലാണ് കൂടാതെ കൊളസ്ട്രോൾ കണ്ടൻറ്റ് വളരെ കുറവാണ് ഇന്ത്യൻ ബ്രീഡ്സിൻ്റെ പാലിൽ എന്നാൽ എക്സോട്ടിക് ബ്രീഡ്സിൻ്റെ പാൽ തിക്ക് മിൽക്കാണ് കൊളസ്ട്രോൾ കണ്ടൻറ്റ് കൂടുതലാണ് അടുത്തത് ഇന്ത്യൻ ബ്രീഡ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഹൈ റെസിസ്റ്റൻസ് ടു ഡ്രോട്ട് നമ്മൾക്ക് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വളർത്താൻ പറ്റിയ ഒരു ഇനമാണ് ഇന്ത്യൻ ബ്രീഡ് അതായത് വേനൽക്കാലത്തെയും വളരെ നല്ല രീതിയിൽ പ്രതിരോധിച്ച് ജീവിക്കാൻ കഴിയുന്ന ജീവികളാണ് ഇന്ത്യൻ ബ്രീഡ്സ് എന്നാൽ എക്സോട്ടിക് ബ്രീഡ്സിന് തണുത്ത കാലാവസ്ഥയാണ് അനുയോജ്യം അവ നല്ല വെയിൽക്കാലത്ത് എളുപ്പത്തിൽ തളരുകയും ക്ഷീണിക്കുകയും ചിലപ്പോൾ ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ വരികയും ചെയ്യുന്നു ഇന്ത്യൻ ബ്രീഡ്സിന് മറ്റൊരു പ്രത്യേകതയാണ് ദേ ആർ വെരി ആക്റ്റീവ് എപ്പോഴും വളരെ ആക്റ്റീവ് ആയിരിക്കും എന്നാൽ എക്സോട്ടിക് ബ്രീഡ്സിൻ്റെ പ്രത്യേകത ദേ ആർ വെരി ഡോസൈൽ ആണ് ഇണക്കം കൂടുതലാണ് എങ്കിലും അത്ര ആക്റ്റീവ് അല്ല നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ കൗവിൻ്റെ യൂറിൻ ഒരു മെഡിസിൻ ആയിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട് ഗോമൂത്രം എന്ന് പറയും അപ്പോൾ അത്രയും മെഡിസിനൽ വാല്യൂ എക്സോട്ടിക് ബ്രീഡ്സ് ഓഫ് കാറ്റിലിൻ്റെ യൂറിന് ഇല്ല കൂടാതെ ഉയർന്ന പ്രതിരോധ ശേഷിയാണ് നമ്മുടെ നാട്ടിലെ പശുക്കൾക്ക് ഉള്ളത് എന്നാൽ വിദേശ ഇനം പശുക്കൾക്ക് അത്രത്തോളം ഇമ്മ്യൂൺ പവർ ഇല്ല പെട്ടെന്ന് അസുഖം വരികയും ചികിത്സ ആവശ്യം വരികയും ചെയ്യും ആയതിനാൽ അത്തരത്തിലുള്ളൊരു ചെലവും കൂടുതലാണ് എക്സോട്ടിക് ബ്രീഡ്സിന് പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടാം നമ്മൾക്ക് പറ്റിയ സ്ഥലത്ത് നമ്മൾക്കുള്ള സ്ഥലത്ത് വളർത്താൻ പറ്റിയ ബ്രീഡുകളാണ് ഇന്ത്യൻ ബ്രീഡ്സ് എന്നാൽ എക്സോട്ടിക് ബ്രീഡ്സിന് കൃത്യമായിട്ടുള്ള സ്ഥലം സൗകര്യം ക്ലൈമറ്റ് എന്നിവ ആവശ്യമാണ് ഇന്ത്യൻ ബ്രീഡ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ദ ആർ ഡ്യുവൽ പർപ്പസ് പാലിനും ജോലിക്കും ഒരേപോലെ നമ്മൾക്ക് ഉപയോഗിക്കാം
എന്നാൽ എക്സോട്ടിക് ബ്രീഡ്സിനെ നമ്മൾക്ക് ജോലിക്കായി ഉപയോഗിക്കുവാൻ പറ്റില്ല പാൽ ഉൽപാദനത്തിന് വേണ്ടി മാത്രമേ നമ്മൾക്ക് ഉപയോഗിക്കാൻ നമ്മൾ പാലിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു ഇന്ന് പലതരത്തിലുള്ള സ്റ്റഡീസും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റിസൾട്ട് വന്നിട്ടുമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഇന്ത്യൻ ബ്രീഡ്സിൻ്റെ പാലിനുള്ളതായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റിനെ അനുസൃതപ്പെടുത്തിയിട്ടാണ് അതായത് രണ്ട് തരത്തിലുള്ള പ്രോട്ടീൻസാണ് മിൽക്ക് പ്രോട്ടീൻ ആണ് ഉള്ളത് A1 കേസീനും A2 കേസീനും A1 കേസീൻ ആൻഡ് A2 കേസീൻ A1 ടൈപ്പ് ഓഫ് പ്രോട്ടീൻ അല്ലെങ്കിൽ A1 ടൈപ്പ് കേസീൻ ഉള്ളത് വിദേശ ഇനം പശുക്കളുടെ പാലിലാണ് എന്നാൽ A2 കേസീൻ ഉള്ളത് A2 ടൈപ്പ് പ്രോട്ടീൻ കേസീൻ ഉള്ളത് നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്സ് ഓഫ് കാറ്റലിൻ്റെ പാലിലാണ് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് A1 പാലിന് പറയുന്നത് A2 മിൽക്ക് നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ് നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്സിൽ നിന്നാണ് എന്നാൽ A1 മിൽക്ക് ലഭിക്കുന്നത് എക്സോട്ടിക് ബ്രീഡ്സിൽ നിന്നുമാണ് പ്രശ്നം ഇതാണെന്ന് പറയുന്നു A2 മിൽക്കിലുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ കേസീൻ എളുപ്പത്തിൽ ദഹിക്കുകയും ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള ദോഷം സംഭവിക്കുന്നും ഇല്ല എളുപ്പത്തിൽ ദഹിക്കുന്നതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല എന്നാൽ A1 മിൽക്ക് അഥവാ എക്സോട്ടിക് പശുക്കളുടെ പാലിൻ്റെ പ്രത്യേകത അവരുടെ പാൽ വിഘടിക്കുന്ന സമയത്ത് നമ്മൾ പാൽ കുടിച്ച് അത് വിഘടിക്കുന്ന സമയത്ത് BCM7 ബീറ്റ കാസോ മോർഫിൻ 7 BCM7 അഥവാ ബീറ്റ കാസോ മോർഫിൻ 7 എന്ന ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു ദഹിപ്പിക്കുന്ന സമയത്ത് ഇത് A2 മിൽക്കിൽ ഇല്ല നമ്മുടെ നാടൻ പശുക്കളുടെ പാലിൽ ഇല്ല എന്താണ് ഇതിൻ്റെ പ്രശ്നം ബീറ്റ കാസോ മോർഫിൻ 7 പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സാധാരണ മോർഫിൻ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നത് മോർഫിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് മയക്കുമരുന്നായിട്ട് അല്ലെ നമ്മൾ മെഡിസിൻസിലൊക്കെ മയക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് മോർഫിൻ എങ്ങനെയാണോ എഫക്റ്റ് ചെയ്യുന്നത് അതുപോലുള്ളൊരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നു അതിൻ്റെ ഭാഗമായിട്ട് അഡിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഇവ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുകയും ദഹിക്കാതിരിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ അഡിക്ഷൻ തന്നെയാണ് കൂടാതെ പലതരത്തിലുള്ള അലർജി കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇതിനുള്ള കാരണമാണ് അതായത് A1 മിൽക്കിൽ ഈ ഒരു കമ്പോണൻ്റ് ഈ ഒരു കെമിക്കൽ ഉണ്ടാവുന്നുണ്ട് ദഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആയതിനാൽ കഴിയുമെങ്കിൽ ഇന്ത്യൻ ബ്രീഡ്സ് ഓഫ് കാറ്റലിൻ്റെ പാൽ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രീഡ്സ് ഓഫ് കാറ്റലിനെ 3 വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട് അതിൻ്റെ യൂട്ടിലിറ്റിയെ അനുസൃതപ്പെടുത്തി യൂട്ടിലിറ്റി എന്നാൽ ഉപയോഗം ഉപയോഗക്രമത്തിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പ്രധാനമായും 3 വിഭാഗങ്ങളായിട്ടാണ് ബ്രീഡ്സ് ഓഫ് കാറ്റലിനെ തരംതിരിച്ചിരിക്കുന്നത് ആദ്യത്തെ വിഭാഗമാണ് ഡയറി ബ്രീഡ്സ് രണ്ടാമത്തേത് ഡ്രോട്ട് ബ്രീഡ്സ് മൂന്നാമത്തേത് ഡ്യുവൽ പർപ്പസ് ബ്രീഡ്സ് ഡയറി ബ്രീഡ് എന്നാൽ പാലിനായി വളർത്തുന്ന പശുക്കൾ ഡ്രോട്ട് ബ്രീഡ് എന്നാൽ ജോലിക്കായി നമ്മൾ ഉപയോഗിക്കുന്ന പശുക്കൾ ഡ്യുവൽ പർപ്പസ് ബ്രീഡ് എന്നാൽ ജോലിക്കായും പാൽ ഉൽപാദനത്തിനായും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പശുക്കളെയാണ് ഡ്യുവൽ പർപ്പസ് ബ്രീഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഡയറി ബ്രീഡും ഡ്യുവൽ പർപ്പസ് ബ്രീഡും നമ്മൾക്ക് പാൽ ഉൽപാദനത്തിനായി ഉപയോഗിക്കാം എന്നാൽ ഡ്രോട്ട് ബ്രീഡ്സിനെ ആരും പാൽ ഉൽപാദനത്തിനായിട്ട് വളർത്താറില്ല പകരം ജോലിക്കായിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഡയറി ബ്രീഡ്സിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കൂടുതൽ പാൽ തരും എന്നാൽ ബുള്ളക്സിനെ നമുക്കൊരിക്കലും ജോലിക്കായി ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഡ്രോട്ട് ബ്രീഡ്സിന് കൗ പശുക്കൾ വളരെ കുറച്ച് പാൽ മാത്രമേ തരികയുള്ളൂ ജോലിക്കായി യഥേഷ്ടം നമ്മൾക്ക് ഉപയോഗിക്കാം പർപ്പസ് ബ്രീഡിനെ 2 രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്
ആദ്യം ഡയറി പർപ്പസ് ബ്രീഡ്സിൻ്റെ പ്രത്യേക ക്യാരക്ടേഴ്സ് നോക്കാം. പോണ്ടുറസ് ഇൻ ബിൽഡ്, പെൻഡുലസ് ഡ്യൂലാപ്പ് ആൻഡ് ഷീത്ത്, ബ്രൈറ്റ് ഐസ്, പെൻഡുലസ് ആൻഡ് കപ്പാഷ്യസ് അഡർ, ലൂസ് സ്കിൻ, ജനറലി ഡോസൈൽ. പോണ്ടുറസ് ഇൻ ബിൽഡ്, അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള സൈസ് ഷേപ്പൊക്കെ ഉണ്ടാകും. നല്ല വലിപ്പമുള്ള ഡ്യൂലാപ്പും ഷീത്ത് പറഞ്ഞാൽ ശരീരത്തിലെ തൊലിയെ മൊത്തമായിട്ടാണ് ഷീത്ത് എന്ന് പറയുന്നത്, ഓവർകോട്ട്. നല്ല തിളക്കമുള്ള കണ്ണുകൾ, അത്യാവശ്യം വലിപ്പമുള്ള അകിട്, തൂങ്ങിയ സ്കിൻ, നല്ല ഇണക്കം കാണിക്കുന്നു. ഇത്രയുമാണ് ഡയറി ബ്രീഡ്സിൻ്റെ ക്യാരക്ടേഴ്സ്. ആദ്യം നമ്മൾക്ക് ഇന്ത്യൻ ഡയറി ബ്രീഡ്സിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. നിങ്ങൾക്ക് മൂന്ന് ഡയറി ബ്രീഡ്സ് ആണ് പഠിക്കുവാനുള്ളത്. ആദ്യത്തേതാണ് റെഡ് സിന്ധി. ആദ്യത്തേത് റെഡ് സിന്ധി. റെഡ് സിന്ധിയുടെ ക്യാരക്ടേഴ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റെഡ് കളർ അല്ലെങ്കിൽ ചൊവ്വല നിറം എന്നൊക്കെ നമ്മൾ പറയുന്ന നിറമാണ് റെഡ് സിന്ധിക്കുള്ളത്. പേര് പറഞ്ഞു സിന്ധി. സിന്ധി എന്നാൽ സിന്ത് പ്രൊവിൻസ് ഓഫ് വെസ്റ്റ് പാകിസ്ഥാൻ. നമ്മൾ ഇന്ത്യൻ ബ്രീഡാണെന്ന് പറയുവാൻ കാരണം ആദ്യം പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയിലായിരുന്നു. അവിടെയുള്ള വെസ്റ്റ് പാകിസ്ഥാൻ്റെ സിന്ത് പ്രൊവിൻസിൽ ഉള്ളൊരു ബ്രീഡാണ് റെഡ് സിന്ധി എന്ന് പറയുന്നത്. കൂടാതെ ഇന്ത്യയിൽ പഞ്ചാബിലും ഹരിയാനയിലും ഇവയെ കാണാറുണ്ട്. ഉത്ഭവം സിന്ധ് പ്രൊവിൻസ് ഓഫ് വെസ്റ്റ് പാകിസ്ഥാൻ, അതിനാലാണ് അതിനെ സിന്ധി എന്ന് വിളിക്കുന്നത്. പ്രത്യേകതകൾ നോക്കൂ. മീഡിയം സൈസ്, ഹെവി ഹംപ്, വോളുമിനസ് ഡ്യൂലാപ്പ് ആൻഡ് ഷീത്ത്, കപ്പാഷ്യസ് അഡർ, ഷോർട്ട് ആൻഡ് തിക്ക് ഹോൺസ് എൻഡിങ് ഇൻ ബ്ലണ്ട് പോയിൻസ്. ഡയറി ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. കളർ ഡാർക്ക് റെഡ്, ബുൾ ഈസ് ഡാർക്കർ ഇൻ കളർ. ഇവിടെ നമ്മൾക്ക് പശു തന്നിട്ടുണ്ട്, കാളയും തന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും കളർ നോക്കിയാൽ മനസ്സിലാകും ബുൾസ് കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡാണ് കൗവിനേക്കാളും. കൂടാതെ അവിടെ ചെറിയ കൊമ്പുകളാണ്, ഷാർപ്പ് ഹോൺസ് അല്ല, ബ്ലണ്ട് എൻഡിൽ അവസാനിക്കുന്ന ഹോൺസ് ആണ് ഉള്ളത്. ലാക്ടേഷൻ നോക്കിക്കോളൂ. 2000 കിലോഗ്രാം പെർ ലാക്ടേഷൻ. ഇതിൻ്റെ റിമാർക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. മോസ്റ്റ് എക്കണോമിക്കൽ മിൽക്ക് പ്രൊഡ്യൂസർ എമംഗ് ഇന്ത്യൻ ബ്രീഡ്. ഇന്ത്യയിൽ വളർത്തുന്ന ബ്രീഡ്സിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രീഡ്സിൽ ഏറ്റവും ലാഭകരമായി വളർത്താൻ പറ്റിയ ഒരു തദ്ദേശ ഇനം പശുവാണ് ഇത്, റെഡ് സിന്ധി. അടുത്ത ബ്രീഡാണ് സാഹിവാൾ. സാഹിവാളിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സാഹിവാളിൻ്റെ സ്വദേശം, ജന്മസ്ഥലവും ഇന്ത്യയിലായിരുന്ന മോൺഗോമെറി ഡിസ്ട്രിക്റ്റ് ഓഫ് പാകിസ്ഥാൻ. ഇതിന് ഒരു വിളിപ്പേരുണ്ട്, കോൾഡ് ലോല. PSC ചോദ്യമാണ്. ബ്രീഡ് ഈസ് കോൾഡ് ലോല. ഇതാണ് സാഹിവാൾ. കാരണം അതിൻ്റെ അയഞ്ഞു തൂങ്ങിയ തൊലി, ലൂസ് സ്കിൻ. കളർ റെഡിഷ് ഡൺ കളർ, ചുവല നിറം തന്നെയാണ്. വളരെ ചെറിയ കൊമ്പുകളും വലിപ്പമുള്ള ഡ്യൂലാപ്പും ഷീത്തും വെൽ ഡെവലപ്ഡ് അഡറും ഇവയുടെ പ്രത്യേകതയാണ്. അതായത് ഡയറി ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. ഷോർട്ട് ലെഗ് ആൻഡ് ലെതാർജിക് മൂവ്മെൻറ്റ്. പതിയെ മാത്രമേ ഇവർക്ക് നടക്കുന്നുള്ളൂ. അതൊരു പ്രത്യേക നടത്തവും കൂടെയാണ്. മിൽക്ക് പ്രൊഡക്ഷൻ 2500 കിലോഗ്രാം പെർ ലാക്ടേഷൻ. ബെസ്റ്റ് ഇൻഡിജിനസ് ഡയറി ബ്രീഡ് എന്ന് അറിയപ്പെടുന്നു. എക്കണോമിക്കലി വളർത്താൻ പറ്റിയത് റെഡ് സിന്ധിയാണ്. ഏറ്റവും ബെസ്റ്റ് ഇൻഡിജിനസ് ഡയറി ബ്രീഡ് ഏതാണ്? സാഹിവാളാണ്. ശ്രദ്ധിക്കുക, അതിൻ്റെ വിളിപ്പേര് ലോല. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രീഡാണ് ഗിർ.
കാണുമ്പോൾ തന്നെ നല്ലൊരു ഓമനത്വം തോന്നുന്ന ഒരു ബ്രീഡാണ് ഗിർ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. ഗുജറാത്ത് ആണ് അതിൻ്റെ സ്വദേശം. പേര് പറഞ്ഞു, ഗിർ. ഗിർ ഫോറസ്റ്റ് എവിടെയാണുള്ളത്? ഗുജറാത്തിലാണ്. അവിടെ ജനിച്ചു വളർന്ന ഒരു പശുവായതിനാൽ അതിനെ ഗിർ പശു എന്ന് വിളിക്കുന്നു. നിറം റെഡ്, ചെവര നിറം തന്നെയാണ്. റെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുവപ്പല്ല, ചുവപ്പിൻ്റെ മറ്റൊരു വേരിയൻ്റ്. റെഡ് അല്ലെങ്കിൽ റെഡ് വിത്ത് വൈറ്റ് പാച്ചസ്. അവിടെ അവിടെയായിട്ട് ചെറിയ പുള്ളി പശുക്കളെയും നമുക്ക് കാണാൻ കിട്ടും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ എപ്പോഴും ശ്രദ്ധിക്കുക, ബ്രോഡ് കോൺവെക്സ് ഫോർഹെഡ്, പരന്ന ഉന്തിയ മേൽനെറ്റി. ലോങ് പെൻഡുലസ് ഇയേഴ്സ് ലൈക്ക് കേൾഡ് ലീവ്സ്. നല്ല നീളമുള്ള തൂങ്ങിക്കിടക്കുന്ന ഇലകൾ പോലുള്ള ചെവികൾ. ഹാഫ് മൂൺ ഷേപ്ഡ് ഹോൺസ്, ഹാഫ് ക്ലോസ്ഡ് ഐസ്, ബ്രോഡ് കോൺവെക്സ് ഫോർഹെഡ്, അത് നമ്മൾ പറഞ്ഞതാണ്. ഹാഫ് മൂൺ ഷേപ്ഡ് ആയിട്ടുള്ള ഹോൺസ്, ചന്ദ്രാകൃതിയിലുള്ള കൊമ്പുകൾ, അത് താഴത്തേക്കാണ് തൂങ്ങിക്കിടക്കുന്നത്. അതുകൊണ്ട് ഇതിനോട് കുത്താനൊന്നും പറ്റില്ല. രണ്ട് വശത്തേക്കും ചെരിഞ്ഞു കിടക്കുന്ന ക്രസൻ ഷേപ്ഡ് ഹോൺസ്. പ്രത്യേകത അതിൻ്റെ കണ്ണ് അങ്ങനെ തൂങ്ങിയ പോലെ, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങിയൊരു ലുക്കാണ്, ഒരു സ്ലീപ്പി അപ്പിയറൻസ് ആണ് ഇവയ്ക്ക് കിട്ടുന്നത്. എപ്പോഴും ഒരു ഉറക്കം തൂങ്ങിയ ഒരു ലുക്കാണ് ഇവയ്ക്കുള്ളത്, സ്ലീപ്പി അപ്പിയറൻസ് ആണ്. എല്ലാം കൊണ്ടും വളരെയധികം ഓമനത്വമുള്ള, ഒരു കാണുമ്പോൾ തന്നെ ഒരു പാവമായി തോന്നുന്ന ഒരു പശുവാണ് ഗിർ പശു. പ്രത്യേകത ലോങ് വിപ്പ് ലൈക്ക് ടെയിൽ വിത്ത് ബ്ലാക്ക് സ്വിച്ച്, നീണ്ട ചാട്ട പോലുള്ള വാലുകളാണ്. നീണ്ട ചാട്ട പോലുള്ള വാലുകൾ. മിൽക്ക് യീൽഡ് 1700 പെർ ലാക്ടേഷൻ. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, ഹാർഡി ആനിമൽ നോൺ ഫോർ ഇറ്റ്സ് ടോളറൻസ് ടു സ്ട്രെസ് കണ്ടീഷൻ. ഏത് കാലാവസ്ഥയ്ക്കും പറ്റിയ ഒരു ബ്രീഡാണ്. നല്ലോണം ടോളറേറ്റ് ചെയ്യുന്ന, എല്ലാ സ്ട്രെസ് കണ്ടീഷൻസും ടോളറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ബ്രീഡും കൂടെയാണ് ഗിർ. നമ്മൾക്ക് മൂന്ന് ഡയറി പർപ്പസ് ബ്രീഡാണ് പഠിക്കുവാനുള്ളത്. ഇതൊക്കെയാണ് റെഡ് സിന്ധി, സാഹിവാൾ, ഗിർ. റെഡ് സിന്ധിയും സാഹിവാളും പാകിസ്ഥാനാണ് സ്വദേശം, ഗിർ ഗുജറാത്ത്. അടുത്തത് ഡ്രോട്ട് പർപ്പസ് ബ്രീഡ്. ഡ്രോട്ട് പർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോലിക്കായി ഉപയോഗിക്കുന്ന ബ്രീഡുകളെയാണ് നമ്മൾ ഡ്രോട്ട് പർപ്പസ് ബ്രീഡ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകതകൾ നോക്കൂ. ഷോർട്ട് ലിംസ്, ടൈറ്റ് സ്കിൻ, ഫാസ്റ്റ് ഗെയ്റ്റ്, വെൽ പ്രൊപ്പോർഷനേറ്റഡ് ബോഡി, ലോങ് ബാരൽ, ടൈറ്റ് ഷീപ്പ് ആൻഡ് അലേർട്ട്നെസ്. ചെറിയ കുറുകിയ കാലുകൾ, ഒതുങ്ങിയ ശരീരം, എളുപ്പത്തിലുള്ള നടത്തം, ആപ്റ്റ് ആയിട്ടുള്ളൊരു ബോഡി, നീളമുള്ള വയർ, ഒതുങ്ങിയ തൊലി, വളരെ അധികം ആക്റ്റീവും അലേർട്ടും ആയിരിക്കും. സ്റ്റൗട്ടായിരിക്കുന്ന ശരീരം. ഇന്ത്യയിൽ കാണുന്ന ഡ്രോട്ട് പർപ്പസ് ബ്രീഡുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇന്ത്യയിൽ കാണുന്ന ഡ്രോട്ട് പർപ്പസ് ബ്രീഡുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രീഡാണ് കാങ്കയം. കാങ്കയം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൽ നിന്നുമാണ് വരുന്നത്. കാങ്കയത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. സ്വദേശം കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് ഓഫ് തമിഴ്നാടു. കളർ ഗ്രേ ടു ഡാർക്ക് ഗ്രേ വിത്ത് ബ്ലാക്ക് മാർക്കിംഗ്. വെളുത്തതോ ചാരനിറമോ ആവാം. അത്യാവശ്യം നീളമുള്ള ശരീരവും കൂർത്ത കൊമ്പുകൾ. കൊമ്പുകൾ രണ്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കാം, ഒരു വട്ടത്തിൽ ഫോം ചെയ്യുന്ന, ഒരു കംപ്ലീറ്റ് റൗണ്ട് ഫോം ചെയ്യുന്ന പോലെ വളഞ്ഞ കൊമ്പുകൾ കാണാൻ പറ്റും. ഇതിൻ്റെ കാളകളെ നല്ലൊരു പവർഫുൾ ആനിമൽ ഫോർ ട്രാൻസ്പോർട്ടേഷൻ, അതായത് യാത്ര ചെയ്യുവാൻ, അതേപോലെ തുടർച്ചയായിട്ട് ഉഴുതുമറിക്കാൻ ഒക്കെ ഉപയോഗിച്ചിരുന്നു പണ്ട്. ഇപ്പോൾ വളരെ കുറവേ ഉള്ളൂ, എങ്കിലും തമിഴ്നാട്ടിൽ ഇപ്പോഴും ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്.
കൗ അത്യാവശ്യം നന്നായിട്ട് പാൽ തരുന്നതും ആണ്. ഇതിൻ്റെ പ്രത്യേകതയായി പറയുന്നത് ജനിച്ചു വീഴുന്ന സമയത്ത് ഒരു റെഡിഷ് ബ്രൗൺ കളറായിരിക്കും കുഞ്ഞുങ്ങൾ, പിന്നീട് പതുക്കെ അത് വെളുപ്പ് നിറമായി മാറുന്നു ആറുമാസമാകുമ്പോഴേക്കും. കാങ്കയൻ. അടുത്തതാണ് ഹല്ലിക്കർ. കാണുമ്പോൾ തന്നെ അറിയാം ഒരു നീണ്ട ഒരു ബ്രീഡാണ്. മുഖത്തിൻ്റെ സ്പേസ് ഒരു കോഫിൻ ഷേപ്ഡ് എന്നൊക്കെ പറയും. നോക്കാം. ഒറിജിൻ കർണാടകമാണ്, ഹസൻ ഡിസ്ട്രിക്ട് ഓഫ് കർണാടക. ഇതിനെ മൈസൂർ ബ്രീഡ് എന്നുകൂടെ വിളിക്കാറുണ്ട്. നിങ്ങൾക്ക് രണ്ട് മൈസൂർ ബ്രീഡ് പഠിക്കാനുണ്ട്. അതിലത്തെ ഒന്നാണ് ഹല്ലിക്കർ. ഇതിൻ്റെ പ്രത്യേകത കളർ വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ കളർ തന്നെയാണ്. നല്ല നെറ്റിത്തടം, വലിയ നെറ്റിത്തടം വിത്ത് ഫറോ അറ്റ് ദ ഇൻ ദ മിഡിൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് കൊഫിൻ ഷേപ്ഡാണ്. കൊഫിൻ ഇങ്ങനെ ഒരു വി ആകൃതിയിലുള്ള മുഖമാണ് ഇവയ്ക്കുള്ളത്. അതിനെയാണ് നമ്മൾ കൊഫിൻ ഷേപ്ഡ് എന്ന് പറയുന്നത്. ലോങ് സ്വീപ്പി ഹോൺ, നീളമുള്ള ചാഞ്ഞ കൊമ്പുകളാണ്. അതിൻ്റെ പ്രത്യേകത നല്ല ടേപ്പറിംഗ് ടേപ്പ്, ടേപ്പറിംഗ് ടേപ്പ് അതായത് തുളയ്ക്കുന്ന തരത്തിലുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ഹോൺസാണ്. അതിൻ്റെ ഉത്ഭവം, തുടക്കം എന്ന് പറയുന്നത് പോളിൻ്റെ വളരെ അടുത്തു നിന്നും രണ്ട് കൊമ്പുകളും വളരെ അടുത്തടുത്തു നിന്നുമാണ് മുളച്ചു വന്നിരിക്കുന്നത്. ഒരേപോലെ റോഡിൽ യാത്ര ചെയ്യാനും ക്യാരി ചെയ്യാനും ഫീൽഡ് വർക്കിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബ്രീഡാണ്. നല്ലൊരു സൗത്ത് ഇന്ത്യൻ ബ്രീഡാണ് ഹല്ലിക്കർ. സ്വദേശം കർണാടക, മൈസൂർ ബ്രീഡ് എന്നും കൂടെ അറിയപ്പെടുന്നു. അടുത്ത ബ്രീഡാണ് അമൃത് മഹൽ. നിങ്ങൾ പലതരം സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു ബ്രീഡാണ് അമൃത് മഹൽ എന്ന് പറയുന്നത്. ജല്ലിക്കെട്ട് കാളയൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കൂടുതലായിട്ട് നമ്മൾ പടയപ്പ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഒരു പശുവും കൂടെയാണ് നമ്മുടെ അമൃത് മഹൽ. പശുവല്ല, കാള. അമൃത് മഹലും സ്വദേശം കർണാടകയാണ്. ആളും മൈസൂർ ബ്രീഡ് തന്നെയാണ്. ഇപ്പോൾ രണ്ട് മൈസൂർ ബ്രീഡാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഹല്ലിക്കർ ആൻഡ് അമൃത് മഹൽ രണ്ടും ഡ്രോട്ട് പർപ്പസ് ബ്രീഡാണ്. കളർ പറഞ്ഞ പോലെ തന്നെ വൈറ്റും ഗ്രേയും കാണാം. എങ്കിലും കൂടുതലായിട്ടും തലയുടെ ഭാഗത്തും ഈ തോളിൻ്റെ ഭാഗത്തും ബാക്ക് സൈഡിലെ വെളുപ്പ് നിറം, ശേഷം ക്വാർട്ടേഴ്സിൽ കറുപ്പ് നിറം, അങ്ങനെ ഇടയിലെ വെളുപ്പ് നിറവും ഇടയിൽ വെളുപ്പ് നിറവും അപ്പുറം ഇപ്പുറവും കറുപ്പ് നിറവും ആയി കാണുന്നൊരു ബ്രീഡാണ് അമൃത് മഹൽ എന്ന് പറയുന്നത്. പശു പൂർണ്ണമായും വെളുപ്പ് നിറമായിട്ടാണ് കാണുന്നതെങ്കിലും കാളകൾക്ക് ഇങ്ങനെയൊരു കളർ ഡിഫറൻസ് കാണാറുണ്ട്. നല്ല നീളമുള്ള കൂർത്ത കൊമ്പുകൾ ഉണ്ട്. അത്ര മെരുക്കമില്ലാത്തൊരു ബ്രീഡും കൂടെയാണ് അമൃത് മഹൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പവർ കൊണ്ടും എൻഡ്യൂറൻസും കൊണ്ടും ഫേമസ് ആണ്. പൂരകാളകളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ബ്രീഡാണ് ഡ്വൽ പർപ്പസ് ബ്രീഡ്. അതായത് പാലിനും ജോലിക്കായും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ഡ്വൽ പർപ്പസ് ബ്രീഡുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ഡ്വൽ പർപ്പസ് ബ്രീഡ്സ്. ആദ്യത്തേത് ഡിയോണി. ഡിയോണിയുടെ സ്വദേശം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രക്കാരനാണ്. ഏറ്റവും വലിപ്പമുള്ള ഹമ്പും നല്ല ഡ്യൂലാപ്പും ഹമ്പും ശീത്തുമൊക്കെയുള്ള ഡയറി ക്യാരക്ടേഴ്സും ബ്രോഡ് പർപ്പസ് ക്യാരക്ടേഴ്സും സ്റ്റൗട്ടായിട്ടുള്ള ശരീരവും ഒക്കെ ഒരുപോലെ കാണിക്കുന്നൊരു ബ്രീഡാണ് ഡിയോണി എന്ന് പറയുന്നത്. പ്രധാനമായും വെള്ള നിറത്തിലും വെള്ളയിൽ കറുത്ത പാച്ചുകളായും നമുക്കിവയെ കാണാൻ പറ്റും. 900 കിലോഗ്രാമാണ് അവരുടെ ലാക്ടേഷൻ. രണ്ട് രീതിയിലും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രീഡാണ് ഡിയോണി. വെള്ളയും വെള്ളയിൽ കറുപ്പ് നിറത്തിലുള്ള പാച്ചുകളായും നമുക്ക് ഇവയെ കാണാം. അടുത്ത ബ്രീഡാണ് കാൻഗ്രച്ച്. നിങ്ങൾ ഈ ബ്രീഡിനെ ഈ അടുത്ത കാലത്ത് വളരെ ഫേമസ് ആയി കണ്ടിട്ടുണ്ടാവും. ഓർമ്മയുണ്ടോ, ബാഹുബലി സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ
അതിൽ അതിൻ്റെ കൊമ്പുകളിൽ തീ കൊളുത്തി ഓടുന്ന ഒരു കൂട്ടം പശുക്കളെ കാളകളെ കണ്ടിട്ടുണ്ടാവും. അവയെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു മോഡലിൽ ആണ്. അത് യഥാർത്ഥത്തിലുള്ള പശുക്കളല്ല, അനിമേറ്റഡ് പശുക്കളാണ്, എങ്കിലും ഈ ഒരു മോഡലിലാണ് അവർ ചെയ്തിരിക്കുന്നത്. കാൻഡ്രിച്ച്, അവയുടെ ലയർ ഷേപ്ഡ് കൊമ്പുകൾ, പ്രത്യേക ആകൃതിയിലുള്ള കൊമ്പുകൾ, അതുപോലെ തന്നെ അവരുടെ പ്രത്യേക നടത്തം എല്ലാം തന്നെ വളരെ ഫേമസ് ആണ്. കാൻഡ്രിച്ച് നോക്കാം. കാൻഡ്രിച്ച് പശുക്കൾ, അവരുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ലയർ ഷേപ്ഡ് അല്ലെങ്കിൽ ക്രൗൺ ഷേപ്ഡ് അല്ലെങ്കിൽ ക്രസന്റ് ഷേപ്ഡ് ഹോൺസ് ആണ്. സ്വദേശം ഗുജറാത്ത് തന്നെയാണ്. വളരെ കട്ടിയുള്ള നല്ല വലിപ്പമുള്ള കൊമ്പുകൾ ഇവയുടെ മാത്രം പ്രത്യേകതയാണ്. കൂടാതെ ഇവിടെ നടത്തത്തിന് പറയുന്ന പേരാണ് വൺ ബൈ ഫോർ പേസ്, ഒന്നേകാൽ പേസ് അല്ലെങ്കിൽ സവായ്ച്ചൽ. വളരെയധികം താളാത്മകമായി നടക്കുന്ന ഒരു ബ്രീഡും കൂടെയാണ് കാൻഡ്രിച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ ചാടി ചാടി തുള്ളി തുള്ളി നടക്കുന്ന പോലെ തോന്നും. കളർ വൈറ്റും ഗ്രേയും കളർ മിക്സ് ചെയ്തിട്ടാണ് കാണുന്നത്. മിൽക്ക് യീൽഡ് 1300 ആണ്, നമ്മൾ പറഞ്ഞു ഡ്യുവൽ പർപ്പസ് ബ്രീഡായതിനാൽ. ഒരേപോലെ ഡ്രോട്ട് പർപ്പസിനും അതേപോലെ തന്നെ പാൽ ഉൽപ്പാദനത്തിനും ഡയറി പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രീഡാണ്. ഇറ്റ്സ് ദ ലാർജസ്റ്റ് ഇന്ത്യൻ ബ്രീഡ്, ഏറ്റവും വലിയ ഇന്ത്യൻ ബ്രീഡാണ്. ഏകദേശം 500 കിലോയോളം ഭാരം വരുന്ന ഒരു ഇന്ത്യൻ ബ്രീഡാണ് കാൻഡ്രിച്ച് എന്ന് പറയുന്നത്. കാൻഡ്രിച്ചിനെ ഓർക്കാൻ ഏറ്റവും എളുപ്പം ബാഹുബലി സിനിമ. ഹരിയാന, ഹരിയാന എന്നാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹരിയാനയിൽ ജനിച്ച് വളർന്ന ബ്രീഡാണ്. ഹരിയാനയുടെ പ്രത്യേകത താരതമ്യേന വലിപ്പം കുറഞ്ഞ ചെറിയ മുഖമുള്ള പശുക്കളാണ് ഹരിയാന പശുക്കൾ. വൈറ്റും ഗ്രേ നിറത്തിൽ കാണുന്നു. ചെറിയ കട്ടി കുറഞ്ഞ കുറ്റി കൊമ്പുകളാണ് ഇവയുടെ പ്രത്യേകതകൾ. വാലും വളരെ ചെറുതാണ്, ചെറിയ ചെവി, ഒരു ചെറിയൊരു ബ്രീഡാണ്. പാലിനായും അതേപോലെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബ്രീഡാണ് ഹരിയാന. അടുത്ത ബ്രീഡാണ് താർപാർക്കർ. താർപാർക്കറിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഇതിൻ്റെയും നിറം ഒരേപോലെ തന്നെയാണ്. സ്വദേശം നോക്കൂ, സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ. ഇതിൻ്റെ സ്വദേശവും സിന്ധ് ആയതിനാൽ ഇതിനെ വൈറ്റ് സിന്ധി എന്ന് വിളിക്കുന്നു. വെള്ള നിറമായതിനാൽ വൈറ്റ് സിന്ധി എന്നും, നമ്മൾ റെഡ് സിന്ധി പഠിച്ചു, അതും സിന്ധ് പ്രൊവിൻസ് ആണ്. അത് ചുവന്ന നിറമായതിനാൽ അതിനെ റെഡ് സിന്ധി എന്ന് വിളിക്കുന്നു. വൈറ്റ് സിന്ധി എന്നറിയപ്പെടുന്ന ബ്രീഡ് താർപാർക്കർ. ഇത് ഡ്യുവൽ പർപ്പസ് ബ്രീഡാണ്. അധികം വലിപ്പമില്ലാതെ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒരു അനിമലാണ് താർപാർക്കർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പാൽ തരുന്നതും വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ കളറുമായിട്ടുള്ള ബ്രീഡാണ് താർപാർക്കർ. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്, ബ്രീഡ് ഈസ് കോൾഡ് വൈറ്റ് സിന്ധി താർപാർക്കർ. ഇത്രയുമാണ് ഇന്ത്യൻ ബ്രീഡ്സ് ഓഫ് കാറ്റിൽ. ഇന്ത്യൻ ബ്രീഡ്സ് ഓഫ് കാറ്റിൽ 3 വിഭാഗത്തിൽപ്പെടുന്നതുണ്ട്. ഡയറി കാറ്റിൽ, ഡ്രോട്ട് കാറ്റിൽ ആൻഡ് ഡ്യുവൽ പർപ്പസ്. ഓരോന്നിൻ്റെയും പ്രത്യേക ക്യാരക്ടേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. വിളിപ്പേരുകളും പ്രത്യേകം ഓർത്തുവെക്കുക. വീണ്ടും കാണാം. നന്ദി.